സ്വന്തം ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ആഗ്രഹം മനുഷ്യ സഹജമാണ്. അതൊരു യാത്ര പോയ അനുഭവമാകാം, ഒരു വ്യക്തിയെ വ്യക്തിയാക്കി മാറ്റിയ ജീവിതത്തിലെ വൈവിധ്യപൂർണമായ അനുഭവങ്ങളാകാം. അച്ചടിയുടെ ആവിർഭാവത്തോടെ ഇത്തരം അനുഭവമെഴുത്തുകൾ വ്യാപകമായി. അനുഭവമെഴുത്തുകളെ അതിന്റെ ആഖ്യാന രീതിയുടെ അടിസ്ഥാനത്തിൽ പല പേരുകൾ നൽകിയിരിക്കുന്നു. ഒരു വ്യക്തി ഒരിടത്തേക്ക് യാത്ര ചെയ്ത് ആ അനുഭവങ്ങൾ പകർത്തിവെച്ചാൽ അതിനെ സഞ്ചാര സാഹിത്യം അഥവാ യാത്രാവിവരണം എന്ന് വിളിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതം മറ്റൊരാൾ പകർത്തിവെക്കുന്നത് ജീവചരിത്രവും ഒരു വ്യക്തിയുടെ ജീവിതം അയാൾ തന്നെ പകർത്തുമ്പോൾ അത് ആത്മകഥയുമാകുന്നു. ജീവചരിത്രത്തിനും ആത്മകഥയ്ക്കും പൂർണ്ണത അവകാശപ്പെടാനാകുമെങ്കിൽ ജീവിതത്തിലെ ഏതാനും വൈകാരിക മുഹൂർത്തങ്ങൾ മാത്രമാണ് സ്മരണ, ഓർമ്മക്കുറിപ്പുകൾ എന്നീ സാഹിത്യ ജനസുകളിലൂടെ സാധ്യമാകുക. ഇത്തരം ഓർമ്മകൾ കത്തിന്റെ രൂപത്തിലും ഡയറി കുറിപ്പിന്റെ രൂപത്തിലും അവതരിപ്പിക്കപ്പെടാറുണ്ട്. അനുഭവാഖ്യാനത്തിലെ മറ്റൊരു വിഭാഗമാണ് അഭിമുഖം. ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയുമാണ് ഇവിടെ ജീവിതത്തിലെ നിലപാടുകൾ വ്യക്തമാകുന്നത്. അച്ചടിയിൽ നിന്ന് ഇതര മാധ്യമങ്ങളിലേക്ക് പരിവർത്തനം ചെയ്ത അനുഭവാഖ്യാനങ്ങൾക്ക് ഇന്ന് പുതിയ രൂപവും ഭാവവും കൈവന്നിട്ടുണ്ട്. ടെലിവിഷൻ പരിപാടികളായും ഇന്റർനെറ്റ് വ്ലോഗുകളായും യാത്രാവിവരണം എന്ന ജനസ് ഇന്ന് സജീവമാണ്. ദൃശ്യമാധ്യമങ്ങളുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് അഭിമുഖങ്ങൾക്കും. എന്നാൽ ജീവചരിത്രം, ആത്മകഥ, കത്തുകൾ, ഡയറി കുറിപ്പുകൾ, സ്മരണ, ഓർമ്മക്കുറിപ്പുകൾ എന്നിവ ഇന്നും സാഹിത്യ ജനസായി മാത്രം നിലനിൽക്കുന്നു. പുതിയ കാലത്ത് അനുഭവാഖ്യാനങ്ങൾ പടിപടിയായി വികാസം നേടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും പുതിയ രൂപത്തിലും ഭാവത്തിലും അവ വന്നുകൂടായകയില്ല.